ഇപ്പോൾ സമയം പുലർച്ചെ 4:30. നമ്മളുള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്ക് പോകാനുള്ള ട്രെയിനാണിത്, മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്. അതിൽ കയറി നമ്മൾ ആലുവയിലേക്കാണ് ആദ്യം ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. തിരൂരിൽ നിന്നും ആലുവ വരെ പോകണമെങ്കിൽ 185 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ രണ്ടുപേരാണ് യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 370 രൂപയാണ് ടിക്കറ്റിനായത്. നമ്മുടെ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറക്കടുത്തുള്ള കള്ളിപ്പാറയിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സാധാരണ നമ്മൾ ബൈക്കിലാണ് യാത്ര ചെയ്യാറ്. ഇന്ന് നമ്മൾ ട്രെയിനും അതുപോലെ ബസ്സും തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് മാർഗം തിരഞ്ഞെടുത്താലാണ് നമുക്ക് മാക്സിമം ചിലവ് കുറക്കാൻ പറ്റുക എന്നുള്ളതും പാടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാർഗം തിരഞ്ഞെടുത്തത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സ്ലീപ്പറിലായിരുന്നു നമ്മുടെ യാത്ര, അതുകൊണ്ട് നമുക്ക് ഉറക്കത്തിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ല. നമ്മൾ രാവിലെ 8:30 ആയപ്പോഴേക്കും നമ്മൾ ആലുവ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തിരഞ്ഞത് ഭക്ഷണം തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചത് 120 രൂപയാണ്. സാധാരണ നമ്മളൊരു യാത്ര പോകുമ്പോൾ ചിലവുകളെക്കുറിച്ചൊന്നും നമ്മൾ നോക്കാറില്ല. ഈ ഒരു യാത്രയിൽ നമ്മൾ മാക്സിമം ചിലവ് കുറച്ചൊരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറയുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. ആലുവയിൽ നിന്ന് അടിമാലി വരെ പോകുന്ന KSRTC ബസ്സിലാണ് നമ്മുടെ യാത്ര. അതിൻ്റെ ടിക്കറ്റ് ചാർജ് 198 രൂപ രണ്ട് പേർക്ക്. നമ്മൾ ആദ്യം നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചത് ചിക്കമംഗളൂരിലേക്കായിരുന്നു. പക്ഷേ ചിക്കമംഗളൂരിലെ നീലക്കുറിഞ്ഞികളൊക്കെ ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ നമുക്ക് പല ഗ്രൂപ്പുകളിൽ നിന്നായിരുന്നു കിട്ടിയത്. കാരണം നമ്മൾ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചില്ല. പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറക്കടുത്തുള്ള കള്ളിപ്പാറയിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്ന്. പക്ഷേ ആർക്കും അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലെങ്കിലും നമുക്ക് പല ഗ്രൂപ്പുകളിൽ നിന്നായി കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഏതായാലും ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ബസ്സിലും ട്രെയിനിലൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നത്. ഈ യാത്രയ്ക്ക് നമുക്ക് ചിലവായത് മൊത്തം എത്ര രൂപയാണെന്നത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ, നീലക്കുറിഞ്ഞി പൂത്തത് കാണാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് നിന്നും ഒരുപാട് ആളുകൾ മൂന്നാറിലേക്ക് യാത്ര തിരിക്കാറുണ്ട്. അവരൊക്കെ ഭീമമായ സംഖ്യ മുടക്കിയിട്ടാണ് യാത്ര ചെയ്യാറ്. നമ്മളിതുപോലെ ബസ്സിനും ട്രെയിനിലൊക്കെ ആയിട്ട് യാത്ര ചെയ്താൽ ഒരുപാട് ചിലവ് കുറവായിരിക്കും. അങ്ങനെ നമ്മൾ ഏകദേശം അടിമാലിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 10:30 ആലുവയിൽ നിന്നും വണ്ടി എടുത്തത്. ഏകദേശം 1.5 മണിക്കാ നമ്മൾ അടിമാലി ടൗണിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അടിമാലിയിലെത്തിയ ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് പൂപ്പാറയിലേക്കുള്ള ബസ്സാണ്. പല ഗ്രൂപ്പുകളിൽ നിന്നായി കിട്ടിയ വിവരങ്ങളനുസരിച്ചാണ് നമ്മുടെ ഈ യാത്ര. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ ഏകദേശം 1:50 ആ വണ്ടി അടിമാലിയിൽ നിന്നും പൂപ്പാറയിലേക്ക് തിരിക്കുമെന്നാണ് കേട്ടത്. 2 ഊണും അതിലേക്കുള്ള സ്പെഷ്യലും 240 രൂപയാണ് നമുക്കായത്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് റെഡിയാണ്. ഇവിടെ ഈ അടിമാലി ബസ് സ്റ്റാൻഡിൽ വന്ന് നമ്മൾ നീലക്കുറിഞ്ഞിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആർക്കും വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ പല ഗ്രൂപ്പുകളിൽ നിന്നുള്ള കിട്ടിയ വിവരം അനുസരിച്ചാണ് നമ്മുടെ ഈ യാത്ര. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങി ഒരുപാട് ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ ആർക്കും വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ നീലക്കുറിഞ്ഞിയെക്കുറിച്ച്. അപ്പോൾ മറ്റൊരു ബസ്സിൽ ഡ്രൈവറാണ് അങ്ങോട്ട് പറഞ്ഞത് ശാന്തമ്പാറയിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ആശ്വാസം കിട്ടി. കാരണം നമ്മൾ മലപ്പുറത്ത് നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ നീലക്കുറിഞ്ഞി കാണാതെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഈ നീലക്കുറിഞ്ഞി പൂത്ത വിവരങ്ങളൊക്കെ കിട്ടിയത് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊരു യാത്ര എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പേജുണ്ട്. ആ പേജിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. വണ്ടി കുറച്ച് ദൂരം ഓടിയപ്പോഴേക്കും നല്ല മഴ തുടങ്ങി. ആളുകളൊക്കെ ഷട്ടറൊക്കെ താത്തി റെഡിയായിട്ടിരിക്കുന്നുണ്ട് മഴ നനയാതിരിക്കാൻ. പക്ഷേ ഞാൻ ഷട്ടറൊന്നും താത്തിയില്ല. നമുക്ക് വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഷട്ടർ താത്തിയാൽ നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഷട്ടർ താത്തിയില്ല. കുറച്ച് മഴയൊക്കെ കൊണ്ടപ്പോഴേക്കും പുറകിൽ നിന്നുള്ള ചേട്ടൻ ആ ഷട്ടറൊന്ന് താത്തുമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഷട്ടർ താത്തി. അപ്പോഴേക്കും മുൻപിലുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുൻപിൽ സാധാരണ ലേഡീസാണല്ലോ ഇരിക്കാറ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിയിൽ നമുക്ക് ധാരാളം കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. ബസ്സിൽ നമ്മൾ എപ്പോൾ കയറിയാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആ ഫ്രണ്ടിലെ സീറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ ഇരുന്നാലാണ് നമുക്ക് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് കാണുക. അതിപ്പോൾ ഞാൻ എത്ര വലിയ ഡ്രൈവറാണെന്നുണ്ടെങ്കിലും മറ്റൊരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് കാണാൻ തന്നെ ഒരു കൗതുകമാണ്. അത് നോക്കിയിരുന്ന് തന്നെ പോവും. അങ്ങനെ നമ്മൾ ഏകദേശം രാജാക്കാട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ സിനിമയിൽ മാത്രമേ ഈ രാജാക്കാട്ട് കേട്ടിട്ടുള്ളൂ. നമ്മളെ രൗദ്രം എന്ന സിനിമയിൽ മോഹൻ ജോസ് അവതരിപ്പിച്ച രാജാക്കാട്ട് ചെല്ലപ്പ, അത് ഇന്നും ശ്രദ്ധേയമായൊരു വേഷം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. ഇടുക്കിയിലെ ഈ മലയോര ഗ്രാമങ്ങൾക്കൊരു പ്രത്യേക തരം ഭംഗി തന്നെയാണ്. ഈ രാജാക്കാട്ട് നമ്മൾ ആരും അറിയാത്ത ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. പൊന്മുടി ഡാം, കുത്തുങ്കൽ വെള്ളച്ചാട്ടം, അതുപോലെ കനകക്കുന്ന് വ്യൂ പോയിൻ്റ്. ഇനി ആരെങ്കിലും ഈ രാജാക്കാട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക.
അങ്ങനെ നമ്മൾ രാജാക്കാട്ടൊക്കെ കഴിഞ്ഞ് രാജകുമാരി എത്തിയിട്ടുണ്ട്. ഇതാണ് ദൈവമാതാ ചർച്ച് രാജകുമാരി. ഈ രാജകുമാരിയിലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. രാജകുമാരിയിൽ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ബി ഡിവിഷൻ വ്യൂ പോയിൻറ്റിലെത്താം. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പ്രവേശനമുണ്ടോ ഇല്ലേ എന്നുള്ള വ്യക്തമായ ധാരണ നമുക്കില്ല. അങ്ങനെ നമ്മൾ ഏകദേശം പൂപ്പാറ എത്തിയിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് 1:50 ഈ വണ്ടി അടിമാലിയിൽ നിന്നും പുറപ്പെട്ടത്. ഇപ്പോൾ സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ പൂപ്പാറ എത്തിയിട്ടുണ്ട്. അടിമാലിയിൽ നിന്നും പൂപ്പാറയിലേക്കുള്ള നമുക്ക് ബസ് ടിക്കറ്റ് ബസ് ചാർജ് 120 രൂപയാണ് ആയത്. പൂപ്പാറയിൽ നമുക്ക് ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. പക്ഷേ നമുക്ക് സമയക്കുറവ് മൂലം നമ്മളതൊന്നും കാണാൻ നിൽക്കുന്നില്ല. നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ നേരെ ശാന്തൻപാറയിലേക്കാണ് പോകുന്നത്. ഈ പൂപ്പാറ വന്നിറങ്ങിയിട്ട് നമുക്ക് നെടുങ്കണ്ടം പോകുന്ന ബസ് പിടിച്ചാൽ നമുക്ക് ഈ ശാന്തൻപാറയിലേക്ക് എത്താം. നമുക്ക് സമയക്കുറവ് മൂലം നമ്മൾ ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. അങ്ങനെ പൂപ്പാറയെ പറ്റിയും ഈ ശാന്തൻപാറയെ പറ്റിയൊക്കെയുള്ള ചെറിയൊരു വിവരണം നമുക്ക് ഈ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ തന്നു. കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലൊന്നാണ് ഈ പൂപ്പാറ. ഈ പൂപ്പാറയിൽ നിന്നും നെടുങ്കണ്ടം പോകുന്ന റൂട്ട് നല്ല അതിമനോഹരമായ റൂട്ടാണ്. നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി റൂട്ടാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഹോം സ്റ്റേകളും അതുപോലെ റൂമുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിളാണ്. അങ്ങനെ നമ്മൾ ഏകദേശം കള്ളിപ്പാറ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെയാണ് നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത്. കാരണം ധാരാളം സഞ്ചാരികളുടെ വാഹനങ്ങളൊക്കെ ഈ റോഡിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ദൂരം തന്നെ ഈ വാഹനങ്ങളുടെ നീണ്ട നിര കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ശാന്തൻപാറയിലുള്ള ഈ കള്ളിപ്പാറയിൽ എത്തിയിട്ടുണ്ട്. ഈ ശാന്തൻപാറയെക്കുറിച്ചും കള്ളിപ്പാറയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഓട്ടോ ഡ്രൈവർ രാജൻ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പൂപ്പാറ മുതൽ കള്ളിപ്പാറ വരെ നമുക്ക് ഓട്ടോ ചാർജ് വന്നത് 250 രൂപയാണ്. അങ്ങനെ നമ്മൾ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടിയിട്ട് കള്ളിപ്പാറയുടെ മുകളിലേക്ക് കയറുകയാണ്. ഇതിലൂടെ ഓഫ് റോഡ് ജീപ്പുകൾ മാത്രമേ പോകൂന്നാണ് താഴെ നിന്ന് നമുക്ക് കിട്ടിയ വിവരം. ഉദ്ദേശം 4:30 കൂടിയാണ് നമ്മൾ ഈ കള്ളിപ്പാറയുടെ മുകളിലേക്ക് നടത്താൻ തുടങ്ങിയത്. നമ്മളെ കൂടാതെ ധാരാളം ആളുകൾ നടന്നു തന്നെ അതിൻ്റെ മേലേക്ക് പോകുന്നുണ്ട്. ഏകദേശം 1.5 കിലോമീറ്ററോളം നമുക്ക് മേലേക്ക് നടക്കാനുണ്ട്. ആ ജീപ്പിന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 5 പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങിന് 500 രൂപയാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ്. നല്ല കുത്തനെ കയറ്റാണ്. പോകുന്ന വഴിയിലൊരു നോട്ടീസ് ബോർഡ് കണ്ടു. അതിലെ കാര്യങ്ങളൊക്കെ വായിച്ച് അതുപോലെ പ്രാവർത്തികമാക്കുക മുകളിലെത്തിയാൽ. ഈ നോട്ടീസ് ബോർഡിൽ എഴുതിയത് ഇത്രയേ ഉള്ളൂ, നമ്മളുണ്ടല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ ചെടികളൊക്കെ പറിച്ച് ബാഗിലാക്കി വീട്ടിൽ കൊണ്ടുപോയി നടുക. ആ ഒരു പ്രവൃത്തി ഇതിൻ്റെ മേലെ നിന്ന് പറ്റൂല. 2000 രൂപ നമ്മൾ ഫൈന് കൊടുക്കേണ്ടി വരും. നല്ല കയറ്റം തന്നെയാണ് മുകളിലേക്ക് കയറാനുള്ളത്. ചില സമയത്ത് നമുക്ക് ജീപ്പ് പിടിച്ചാൽ മതിയായിരുന്നു എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ കള്ളിപ്പാറയുടെ മേലെ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ എത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല അതിമനോഹരമായ കാഴ്ചയാണ് കാണാനുള്ളത്. ഇതിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം നടന്നിട്ട് വേണം നമ്മൾ നീലക്കുറിഞ്ഞിൻ്റെ അടുത്ത് എത്താൻ. 5:30 വരെയാണ് നമുക്ക് ഇതിൻ്റെ മേലേക്ക് പ്രവേശനം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിൻ്റെ മേലേക്ക് കയറിയത് വെറുതെ ആയിട്ടില്ല എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ജീപ്പുകളൊക്കെ തിരിച്ചും പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 5 പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങിന് 500 രൂപയാണ് ജീപ്പുകാർ ഈടാക്കുന്നത്. അത് മുകളിലേക്ക് കയറാൻ 500 രൂപ, അതേപോലെ താഴേക്ക് ഇറങ്ങാനും 500 രൂപയാണ് അവർ ഈടാക്കുന്നത്. ജീപ്പിന് ഞാൻ പറഞ്ഞ ഈ റേറ്റാണെങ്കിലും ജീപ്പിൽ ആള് കമ്മിയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ജീപ്പ് കിട്ടാത്തൊരവസ്ഥയാണ് താഴെ. അങ്ങനെ നമ്മൾ ഏകദേശം നീലക്കുറിഞ്ഞിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നമ്മൾ ഈ വൈകുന്നേര സമയത്ത് കയറിയത് കൊണ്ടാവാം നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ. നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും നല്ല തിരക്കാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. കാരണം ധാരാളം ആളുകൾ ഇവിടെ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 40 മിനിറ്റിൻ്റെ നടത്തതിന് ശേഷം നമ്മൾ നീലക്കുറിഞ്ഞിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നീലക്കുറിഞ്ഞി
പന്ത്രണ്ട് വർഷം കൂടുമ്പോഴേ നീലക്കുറിഞ്ഞി പൂക്കാറുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. 1838 ആദ്യമായി കുറിഞ്ഞി വസന്തം രേഖപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരനായ ക്രിസ്റ്റൻ ഗോഡ്ഫിൽ ഡാനിയൽ ആണ്. ആദ്യമായി നീലക്കുറിഞ്ഞിയെക്കുറിച്ച് പഠിച്ചതും സയൻറ്റിഫിക് ചെയ്തതും. ട്രോബിലാസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഇവിടെ പൂത്തിരിക്കുന്നത്. 30 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം പറയപ്പെടുന്നത്. സഹ്യപർവ്വത നിരകളിലെ നീലഗിരി മലനിരകളിലാണ് നീലക്കുറിഞ്ഞി കാണാൻ സാധിക്കുന്നത്. നീലഗിരി മലനിരകൾക്ക് ആ പേര് വരാൻ തന്നെ കാരണം നീലക്കുറിഞ്ഞികളാണ്. നീലഗിരി മലനിരകൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 സംസ്ഥാനങ്ങളിലും നമുക്ക് നീലക്കുറിഞ്ഞി കാണാൻ സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്നും 1300 അടി മുതൽ 2400 അടി ഉയരത്തിൽ വരെയാണ് നീലക്കുറിഞ്ഞി വളരുന്നത്. 30 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെയാണ് ഈ നീലക്കുറിഞ്ഞി ചെടികളുടെ ഉയരം പറയപ്പെടുന്നത്. പരമാവധി 1 മാസം വരെ നമുക്ക് ഈ നീലക്കുറിഞ്ഞി വസന്തം കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നീലക്കുറിഞ്ഞിയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ. നീലക്കുറിഞ്ഞി പൂത്തിട്ട് അധികം കാലമായിട്ടില്ല, ഇവിടെ ഏകദേശം 1 ആഴ്ചക്കാലത്തോളം ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങോട്ട് കൂടുതൽ തിരക്കും കൂടുതൽ ആളുകളെയും പ്രതീക്ഷിക്കാം. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചയാണ്. ഈ നീലക്കുറിഞ്ഞിക്ക് കൂട്ടായിട്ട് ചെറിയ ചാറ്റൽ മഴയും കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് കൂടിയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കാലാവസ്ഥ ചേഞ്ച് ആവുന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന സഞ്ചാരികളെ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ടി വരില്ല. ഈ കാണുന്നത് തമിഴ്നാടാണ്. നമ്മൾ അന്തരീക്ഷം ഒന്ന് തെളിയാൻ വേണ്ടി കാത്തുനിന്ന് ഒരുപാട് നേരം. അവസാനം നമുക്ക് അന്തരീക്ഷം തെളിഞ്ഞ സമയത്താണ് നമുക്ക് ഈ ഒരു വീഡിയോ ചിത്രീകരിക്കാൻ കഴിഞ്ഞത്. ഏകദേശം തമിഴ്നാടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വരണ്ടുണങ്ങിയൊരു കാലാവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൂക്കൾ വിരിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് കളറ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. നമ്മളിങ്ങോട്ട് കയറിയപ്പോൾ ആ നോട്ടീസ് ബോർഡിൽ കണ്ട കാര്യങ്ങൾ അതുപോലെ നമ്മളിവിടെ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. കാരണം നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ നീലക്കുറിഞ്ഞി കണ്ടാൽ നമുക്കൊരു കൗതുകത്തിൻ്റെ പേരിൽ അത് പറിച്ച് ബാഗിലാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ തോന്നും. അങ്ങനെ നമ്മുടെ കയ്യിൽ ഈ നീലക്കുറിഞ്ഞി നമ്മുടെ കൈവശം വെച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ 2000 രൂപയാണ് നമുക്ക് ഫൈൻ ഇടുക. പിന്നെ അതുപോലെ നമുക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലട്ടോ. എത്ര പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറി മറിയുന്നത്. നല്ല കോടമഞ്ഞും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാലാവസ്ഥയാണ് നമുക്ക് ഇതിൻ്റെ മേലെ കാണാൻ സാധിക്കുക. ഇതിനു മുൻപ് 2020 ശാന്തൻപാറക്കടുത്തുള്ള തൊണ്ടിമലയിൽ ഇതുപോലെ നീലക്കുറിഞ്ഞി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇത്രത്തോളം വിരിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കിവിടുന്ന് കിട്ടിയ അറിവ്. നമ്മളെല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുക മൂന്നാറിലെ രാജമലയിലെ നീലക്കുറിഞ്ഞി പൂത്തതായിരിക്കും. ഈ നീലഗിരി മലനിരകളിൽ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ നീലക്കുറിഞ്ഞി പൂക്കാറുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും അറിയാറ് മൂന്നാറിലെ രാജമലയിൽ നീലക്കുറിഞ്ഞി പൂക്കുമ്പോഴാണ്. ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കർണാടകയിലെ ചിക്കമംഗളൂരിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് പോകാനാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു നീലക്കുറിഞ്ഞി പൂത്തതായിട്ടുള്ള അറിവ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രാവശ്യം എല്ലാവരും വന്നൊന്ന് കാണണം. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കാണാത്തവർക്ക്. ഇപ്പോൾ ഏകദേശം സമയം 6 മണി ആയിട്ടുണ്ട്. കോട കാരണം നമുക്കൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നിട്ട് നമ്മോടെല്ലാവരോടും പോകാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ കള്ളിപ്പാറയിലെ നീലക്കുറിഞ്ഞികളോട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ യാത്ര ചോദിച്ച് നമ്മൾ തിരിച്ചു പോരുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, നമുക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞ കാര്യമാണ്. ഇടയ്ക്ക് ഇവിടെ ആനശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്ന പോലെ തന്നെ നമുക്ക് തിരിച്ചു നടക്കാനുണ്ട്. അപ്പോൾ കയ്യിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന സഞ്ചാരികൾ കയ്യിൽ വെള്ളം കരുതുക. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. നല്ല കോടമഞ്ഞാണ്. എന്നാലും സഞ്ചാരികൾ ഇങ്ങോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. വൈകുന്നേര സമയമാണ്. നല്ല കോടമഞ്ഞാണ്. ഇനി അവർക്ക് നീലക്കുറിഞ്ഞി കാണാൻ പറ്റൂല. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇനി അവരെ അങ്ങോട്ട് കടത്തി വിടുന്നതായിരിക്കില്ല. ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സഞ്ചാരികളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജീപ്പ് കാത്തു കിടക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഓഫ് റോഡ് ജീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ജീപ്പുമായിട്ട് ഇങ്ങോട്ട് മേലേക്ക് കയറാം. അപ്പോൾ ഇതൊക്കെയാണ് കള്ളിപ്പാറയിലെ നീലക്കുറിഞ്ഞിയുടെ വിശേഷങ്ങൾ.
ഇനി നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോയതും അതുപോലെ നമുക്ക് വന്ന ടോട്ടൽ ചിലവുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. താഴെ എത്തി നമ്മൾ ജീപ്പ് ഡ്രൈവർമാരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനി എറണാകുളത്തേക്ക് വണ്ടി ഇല്ല എന്നാണ്. 6 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി കിട്ടൂല എന്നാണ് പറഞ്ഞത്. കിട്ടിയ വണ്ടി കട്ടപ്പനക്കായിരുന്നു. രാത്രി 11 മണിയോടുകൂടി അത് കട്ടപ്പന സ്റ്റാൻഡിലെത്തി. ടിക്കറ്റ് ചാർജ് 165 രൂപ. കട്ടപ്പന സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചത് 200 രൂപ. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്ത് എത്തിയപ്പോൾ സമയം പുലർച്ചെ 3 മണി. ടിക്കറ്റ് ചാർജ് 414 രൂപ. പുലർച്ചെ 6 മണിക്കാണ് എറണാകുളത്ത് നിന്നും തിരൂരിലേക്കുള്ള ട്രെയിന്. അത് എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് ആയിരുന്നു. ടിക്കറ്റ് ചാർജ് 140 രൂപ. ആകെ ചിലവ് 2217 രൂപ. ഒരാൾക്ക് 1108 രൂപ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ കയ്യിൽ കുറച്ച് സമയം ചിലവഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും യാത്രക്ക് അനുയോജ്യമായത് ബസ്സും ട്രെയിനും ഒക്കെ തന്നെയാണ്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ട്രെയിനും ബസ്സും അപേക്ഷിച്ച് ചിലവ് കൂടുതലാണ്, പക്ഷേ നമുക്ക് സമയം ലാഭിക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.